കണ്ട് സംഗീതം കൊണ്ട് മേൽവിലാസം നേടിയ ഒരാൾ ആകാശവാണിയിലെ ഗാനങ്ങളിലൂടെ പരിചിതമായ ശബ്ദം കല വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കാനും പ്രവേശനോത്സവ ഗാനങ്ങളെ ജനകീയമാക്കാനും മുന്നിട്ടിറങ്ങിയ സംഗീതജ്ഞൻ ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ പതിറ്റാണ്ടുകൾ നീണ്ട ആ സംഗീതയാത്ര ഒടുവിൽ സിനിമാ സംഗീതത്തിലേക്കും എത്തുകയാണ് പ്രശസ്ത ഗായകൻ ഐരൂർ സദാശിവൻ അടൂർ പി ശിവശങ്കരൻ എന്നിവരിൽ നിന്നും സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങൾ നേടി സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്ന് ഗാനഭൂഷണവും ഗാനപ്രവീണയും കരസ്ഥമാക്കി തഞ്ചാവൂർ തിരുവയ്യാറിലുള്ള സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിലായിരുന്നു തുടർന്നുള്ള പഠനം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംഗീതം എം എയും സംഗീത ശിരോമണിയും റാങ്കോടെ പാസ്സായി സംഗീത വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി കരസ്ഥമാക്കി എസ് സി ആർ ടിയിൽ നിന്ന് കലാവിദ്യാഭ്യാസ മേധാവിയായാണ് വിരമിച്ചത് യേശുദാസ് നെയ്യാറ്റൻകര വാസുദേവൻ തുടങ്ങിയവർക്കൊപ്പം കച്ചേരികളിൽ മീട്ടാനുള്ള ഭാഗ്യവും അദ്ദേഹത്തെ തേടിയെത്തി ആകാശവാണിയിലെ സംഗീത പരിപാടികളിലൂടെ ശ്രദ്ധേയനായ മണക്കാല സ്കൂൾ പ്രവേശന ഗാനങ്ങളെ ജനകീയമാക്കി അവതരിപ്പിച്ചു ഉള്ളൂരിന്റെ പ്രേമ സംഗീതത്തിന് അപൂർവ്വ സംഗീത വിരുന്നൊരുക്കി വരികൾ പന്ത്രണ്ട് രാഗങ്ങളിലൂടെ ചിട്ടപ്പെടുത്തി മൂവായിരത്തിലധികം വേദികളിൽ സംഗീത പരിപാടികൾ അവതരിപ്പിക്കാനും ഈ സംഗീതജ്ഞനായി സംസ്ഥാനത്തെ അധ്യാപക പരിശീലന കേന്ദ്രമായ ഡയറ്റിലെ ഏറ്റവും കൂടുതൽ സർവീസുള്ള ആയിട്ടാണ് മണക്കാല ഗോപാലകൃഷ്ണൻ വിരമിച്ചത് ഉൾക്കനിലെന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കി സിനിമാ സംഗീതത്തിലും സജീവമാകാൻ സജീവമാകാനൊരുങ്ങുകയാണ് ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ സംഗീത ജീവിതത്തിലെ അനുഭവങ്ങളും ഓർമ്മകളും പുതിയ സംഗീത വിശേഷങ്ങളും പങ്കുവെക്കുകയാണ് ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ താല്പര്യം പറഞ്ഞാൽ എൻ്റെ ബാല്യകാലത്തിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ഞാൻ ജനിച്ചു വളർന്നത് അപ്പം ആ ക്ഷേത്രത്തില് എല്ലാ മാസവും പിന്നെ അന്ന് ഈ മൈക്കൊക്കെ കൊണ്ട് വന്ന് പ്രോഗ്രാം നടത്തുന്നത് വളരെ അപൂർവ്വമാണ് അങ്ങനെ മൈക്കി കൊണ്ടുവരുന്നത് വലിയ ഞങ്ങൾക്കെല്ലാം ഒരു ആഘോഷം ഞങ്ങളുടെ ചെറുപ്പത്തിൽ അന്ന് ശബ്ദ ഉച്ചഭാഷിണിയിടെ ചുറ്റുമായിരിക്കും കുട്ടികളെല്ലാവരും അങ്ങനെ ബാല്യത്തിൽ വളർന്നു വന്നുകൊണ്ട് റേഡിയോ അന്നത്തെ ഉച്ചഭാഷിണിയിലൂടെയുള്ള സിനിമാ ഗാനങ്ങൾ കേൾക്കുകയും ഞങ്ങളുടെ ചെറുപ്പകാലത്തുള്ള കൂട്ടുകാരെല്ലാം കൂടെ മാറി മാറി ഓരോരുത്തരോരോ ഗാനം ആലോപിക്കുകയും ചെയ്യുന്ന പതു കൊണ്ട് അമ്പലത്തിൽ വെച്ച് അപ്പം അമ്പലം ആ ക്ഷേത്രമുറ്റമാണ് ഞങ്ങളെയൊക്കെ സംഗീതത്തിലേക്ക് അടുപ്പിച്ച തുടക്കം പിന്നെ സ്കൂളും മറ്റു കാര്യങ്ങളും വിദ്യാലയങ്ങളിൽ വെച്ച് അത് ഡെവലപ്പ് ചെയ്തുവെങ്കിലും ശരിക്കും ഒരു സംഗീതത്തിലേക്കൊരു നമ്മളെ ആകർഷിക്കുന്നത് ആ ക്ഷേത്ര ക്ഷേത്രത്തിലെ ആക്ടിവിറ്റീസ് തന്നെയാണെന്ന് പറയാം അത് ഭജന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങളെല്ലാം ബന്ധപ്പെട്ട് പിന്നെ ഭജന പാടുന്നതിനായാലും ക്ഷേത്രങ്ങളിലെ സിനിമ പാട്ട് പാടി നടക്കുന്നായാലും മൈക്ക് മൈക്ക് എവിടെ കണ്ടാലും നമ്മളൊരു പാട്ട് പാടുക എന്നുള്ളൊരു ഇതിൽ വന്നു പിന്നെ നമ്മൾ കുറച്ച് ന നാട്ടുകാരായാലും എല്ലാവരും നമ്മൾ പാടുന്ന കുട്ടികളാണെന്ന് എടിൻ്റെ പേരിന് ശേഷം അവരെ പാടാനുള്ള അവസരം ഏത് ഫങ്ഷനുണ്ടായാലും തരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഏത് ഫങ്ഷനിൽ നല്ല ആൾ കൂടുന്നിടത്തും ഗോപാലകൃഷ്ണൻ ഒരു പാട്ട് പാടിക്കൂ എന്ന് പറയുന്ന ഒരു സ്ഥിതി എന്തായിരുന്നു അപ്പം അങ്ങനെ പാടി പാടിയാണ് ആ ഫീൽഡിലേക്ക് വരുന്നത് ഈ അടൂർ അടൂർ പങ്കജം എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നല്ലോ അടൂർ പങ്കജം അടൂർ ഭവാനി അവർ ഒരു നാടക ട്രൂപ്പ് തുടങ്ങി അപ്പോൾ അതിനോടനുബന്ധിച്ച് അതിൻ്റെ അതിലെ പാട്ടുകൾ സംഗീതം ചെയ്യാനായിട്ടാണ് ഐരൂർ സദാശന് അടൂർ വരുന്നത് ഈ ആ സമയത്ത് എനിക്ക് ഒരു എൺപത് എൺപത്തൊന്ന് കാലഘട്ടത്തിൽ അടൂർ ലയൻസ് ക്ലബിൽ അതിഥിയായിട്ട് അദ്ദേഹത്തെ വിളിച്ചു അതോടൊപ്പം കുറച്ച് പാട്ടുകൾ പാടുന്നതിന് എന്നെയും വിളിച്ചു ഞാനെന്ന് എനിക്ക് അരൂർ സദാശിവൻ എന്ന പേര് കേട്ടിട്ട് ഉള്ളതേ ഉള്ളൂ കണ്ടിട്ടില്ല അവിടെ പാടി കഴിഞ്ഞപ്പോഴേ അദ്ദേഹം എന്നെ വന്ന് വിളിച്ചു വിളിച്ചിട്ട് സംഗീതം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല പഠിക്കുന്നില്ല പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കുറച്ച് ദൂരം അന്ന് വീ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ അവിടെ നിന്നൊരു അഞ്ചാറ് കിലോമീറ്ററിനകത്ത് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നന്നേ കുറവായിരുന്നു ആ സമയത്ത് അദ്ദേഹം ഇതുപോലെ എന്നെ ഞാൻ പഠിപ്പിച്ചാൽ വരരുതോ എൻ്റെ വീട്ടിൽ വരരുതോ സപ്തസ്വരങ്ങൾ ആദ്യ പാഠങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നു അപ്പോൾ ഞാൻ വളരെ താല്പര്യത്തോടുകൂടി റെസ്പോണ്ട് ചെയ്യുന്നു തൊട്ടടുത്ത ഞായറാഴ്ച തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നു അന്ന് എനിക്ക് തോന്നുന്നു എന്ന ഓർമ്മയുണ്ട് നമ്മുടെ പ്രശസ്ത നടൻ എം ജി സോമൻ ഞാൻ ആ വീടിച്ചത് അവിടെ ഉണ്ടായിരുന്നു അപ്പം എം ജി സോമന് ഒരു എ കെ ആചാരി എന്ന് പറഞ്ഞാൽ ഡിവൈഎസ്പി അവരുണ്ടിവിടെ അവർ വലിയ സൗഹൃദമായിരുന്നു അവർക്ക് തമ്മിൽ അങ്ങനെ ആ അവിടെ വെച്ച് അന്ന് സപ്തസ്വരം സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ ഞാൻ ആദ്യ പാഠങ്ങളൊക്കെ പിന്നീട് അടൂർ പി ശിവശങ്കറിന് വിടുന്ന ആവസ്വര അടുത്ത് പിന്നെ അതിന് ശേഷം പഠിച്ചു അദ്ദേഹത്തിന് ഈ ഐറ്റവും സാധ്യത സാറ് കുറച്ച് കാലമേ ക്ലാസ് എടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ച അദ്ദേഹ സൗകര്യമുള്ള സ്നേഹം ഞായറാഴ്ചകൾ മാത്രം പഠിക്കുക കുറച്ച് ആദ്യ പാഠങ്ങളൊക്കെ പണന്ന് പഠിക്കുക ശേഷം പിന്നെ ശിവശങ്കർ അടുത്ത് പഠിച്ചതിന് ശേഷമാണ് ഞാൻ സംഗീത കോളേജിലേക്ക് പോകുന്നത് ഞാൻ പന്തളം കോളേജിലെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് സംഗീത കോളേജിലേക്ക് പോകുന്നത് സംഗീത കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമേ എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നത് സംഗീത കോളേജിൽ നിന്ന് ഞാൻ തിരിച്ചു പോരാൻ തയ്യാറെടുത്തൊരു ഒരു നിമിഷമുണ്ടായിരുന്നു അതായത് എൻ്റെ ജീവിതത്തിൽ ചില വല്ല വളി വലിയ പ്രതിസന്ധിയുള്ള സമയം പഠനം തുടരാൻ ഉള്ള വരുമാനമില്ലാത്തൊരു സമയത്ത് ഞാനന്ന് കാസർഗീ സ് ശ്രീ സ്വാധീന കോളേജിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റിൽ കേരള ഗാന്ധി ഭവനും പ്രസ്താവന ഉണ്ട് കേരള ഗാന്ധി സ്മാരകനിധിയുടെ ഹെഡ് ക്വാർട്ടറാണ് അപ്പം അവിടെ ഒരു ഫങ്ഷന് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പാടി ആ സമയത്ത് മാതൃഭൂമിയിലുണ്ടായിരുന്ന പി സി സുമാരൻ നായർ അന്നത്തെ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റാണ് തിരുവനന്തപുരത്ത് ഈ പി സി സുകാരൻ നായർ സാർ എന്നെ വിളിച്ച് എന്നോട് വലിയ വാത്സല്യം കാണിക്കുകയും ഒരിക്കലും കണ്ടിന്യൂ ഡിസ്കണ്ടിന്യൂ ചെയ്യരുത് പഠനം തുടരണം ഇവിടെ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചു ആവശ്യം ഉണ്ടായാലും പറഞ്ഞാൽ മതി നമുക്ക് എന്ത് പ്രോത്സാഹനം ചെയ്തു തരാം അതുകൊണ്ട് ഒരു കാരണവശാലും പഠനം നിർത്തരുത് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുതെന്ന് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞു എനിക്കൊരു ആത്മബലം മാനസികമായ ഒരു പിന്തുണ തന്നത് പി സി സുകുമാരൻ ആരാ അപ്പോൾ അതിനുശേഷം അന്നത്തെ ഗാന്ധി സ്മാരകതിയിൽ നാണക്കുട്ടം നായർ അന്നത്തെ ചെയർമാനായിരുന്നു ജനാർദ്ദന പിള്ള സാറ് ഇവരൊക്കെ ആയിട്ട് വലിയ അടുപ്പമുണ്ടാവുകയും ഗാന്ധി സ്ഥവൻ എൻ്റെ ഒരു കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലം ആണ് ഗാന്ധി സ്മാരകുരി അതെനിക്ക് ഒരു പക്ഷേ തുടർ പഠനത്തിൽ ഞാൻ ഡൽഹിയിൽ ചെന്നപ്പോൾ പോലും പിന്നെ രാജ്ഘട്ടലും അല്ലെങ്കിൽ ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ അന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ സാറിനെ പോയി കാണുകയും അങ്ങനെ ആ സ്ഥാപനവുമായിട്ടുള്ള ഒരു ആ ഒരു ബന്ധം ഇപ്പോഴും കണ്ണിനെയ്യുന്നുണ്ട് അതൊന്ന് ഗാന്ധിജൻ ഗാന്ധിയൻ കൃതികളുടെ ശാസ്ത്രീയ സംഗീത ആവിഷ്കാരം നടത്തുന്നത് വരെ ചെന്ന് നിന്നു അത് അങ്ങനെയാണ് ഗാന്ധി സ്മാരക നിധി അടുപ്പം അടുപ്പ് തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ കൈതപ്പുറം എൻ്റെ സഹപാഠിയായിരുന്ന കൈതപ്പുറം വിശ്വനാഥൻ എൻ്റെ എന്നോടൊപ്പം ഞാൻ സംഗീത കോളേജ് ചെന്നിട്ട് ആദ്യം പരിചയപ്പെടുന്ന സഹപാഠി കൈതപ്പറം വിശ്വനാഥനാണ് പിന്നെ ഞങ്ങളുടെ ഫോർ ഞാൻ ജൂനിയറായിട്ട് പഠിക്കുമ്പോൾ ഫൈനൽ ഇയറിൽ പഠിച്ചിരുന്ന ആറ്റുവാശ്ശേരി മോഹൻ വയ്യാങ്കര മസൂഹൻ ഇങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എനിക്ക് എല്ലാ പ്രോത്സാഹനവും ചെയ്തു തന്നിട്ടുണ്ട് തുടർന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നിട്ടുണ്ട് കോളേജിൽ വരാത്ത ദിവസങ്ങളിൽ ആ പാഠങ്ങൾ പറഞ്ഞു തരുന്നതിനകത്തായാലും അന്നത്തെ കീർത്തനങ്ങളും വർണ്ണങ്ങളും ഒക്കെ പഠിക്കുന്നതിന് സഹായിക്കൊക്കെ ചെയ്തിട്ടുള്ള അധ്യാപകരും വിദ്യാർത്ഥികളുമുണ്ട് അധ്യാപകരെ സംബന്ധിച്ച് പറഞ്ഞാൽ അന്ന് വർക്കല സി എസ് ജയറാം എന്ന് പറഞ്ഞവരുടെ പ്രൊഫസറായിരുന്ന അദ്ദേഹം വെങ്കട്ട് രമണൻ സാർ കലഞ്ഞൂർ ടി ആർ ചന്ദ്രശേഖര സാറ് ഇങ്ങനെ ആവണീശ്വരൻ രാമീന്ദ്രൻ സാർ ഇങ്ങനൊരു ടീം വളരെയധികം സഹായിച്ചിട്ടുണ്ട് നമുക്ക് പാഠഭാഗങ്ങൾ കോളേജിൽ പഠിക്കാനൊക്കാത്ത പാഠഭാഗങ്ങൾ വീട്ടിൽ വിളിച്ച് പറഞ്ഞു തരുന്ന ഒരു സഹായിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ അവരുടെയൊക്കെ കൂടെ കച്ചേരികൾക്ക് മറ്റും കൂടുതൽ പാടാനും പോകാനുമൊക്കെ സാധിച്ചിട്ടുണ്ട് ആകാശവാണി എന്ന് പറയുന്ന സ്ഥാപനം ആണ് നമ്മളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായത് കാരണം ആകാശവാണിയിലെ ആദ്യത്തെ കാഷ്വൽ തമ്പുരു ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ എന്നെ എനിക്ക് അവസരം തന്നു അപ്പോൾ അന്നത്തെ ഒരു സ്റ്റാഫ് ആർട്ടിസ്റ്റിൻ്റെ ഒരു റൂം എന്ന് പറഞ്ഞാൽ അതിലെല്ലാ പ്രഗത്ഭരായിരുന്നു സ്റ്റാഫ് ആർട്ടിസ്റ്റിൽ നിന്ന് നമ്മളിന്നിരിക്കുന്ന സം സ്ഥലത്ത് നെയ്യാറ്റങ്കര വാസുദേവൻ സാറ് സംഗീത സംവിധായകരായ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറ് എം ജി രാധാകൃഷ്ണൻ സാറ് മറ്റേ കെ പി ഉദയഭവാന് സാറ് ഇങ്ങനെ വളരെ പ്രഗത്ഭരായ അതായത് പുല്ലാങ്കുളിയിലെ കെ എസ് ഗോപാലകൃഷ്ണൻ വയലിൻ വിദ്വാനായ ബി ശശികുമാർ സാറ് ചാലക്കുടി എൻ എസ് ബാലകൃഷ്ണൻ കെ വെങ്കടാചരൻ ദൊരൈസ്വാമി മൃതങ്ങൾ മാവേലിക്കര എസ് ആർ രാജു സാർ ഇങ്ങനെ തിരുവനന്തപുരം വി സുരേന്ദ്രൻ ഇങ്ങനെ അതിപ്രഗത്ഭരായ ഒരു ടീമിൻ്റെ ഇടയിൽ ഇരുന്നാണ് എനിക്ക് ആ ആകാശവാണിയിലെ ഒരു കാഷ്വൽ ആർട്ടിസ്റ്റായിട്ടാദ്യം ചെല്ലുമ്പോൾ അവർ അവരുടെ ഒപ്പം പ്രവർത്തിക്കാനും അവരുടെയൊക്കെ എല്ലാ പരിപാടികളിലും അവരോടൊപ്പം പോകാനും യാത്ര ചെയ്യാനും എം ജി രാഷ്ട്ര സാറിൻ്റെ കൂടെ ധാരാളം കച്ചേരികൾക്ക് തമ്പു ഇതിന് പോയിട്ടുണ്ട് അതുപോലെ നെയ്യറ്റിങ്ങനെ വാസു സാറിൻ്റെ ധാരാളം പരിപാടികൾക്ക് തമ്പുരുവിടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അന്ന് സ്റ്റാഫ് ആർട്ടിസ്റ്റായിരുന്നു കമല കൈലാസ് നാഥ് എന്ന് പറഞ്ഞൊരു വനിതയുണ്ടായിരുന്നു പാട്ടുകാരി ശാസ്ത്ര ക്ലാസിക്കൽ വോക്കൽ സിംഗറായിരുന്നു അത് ഗോമതി ചിദംബരം വീണ ഇങ്ങനെ പ്രഗത്ഭരായ അതിപ്രഗത്ഭരായ സംഗീത ശാസ്ത്രീയ സംഗീത ലോകത്ത് എന്നും അറിയപ്പെടുന്ന ആളുകൾ അന്ന് ആകാശവാണിയിലുണ്ടായിരുന്നു അവരുടെയൊക്കെ ആ ഒരു സൗഹൃദം വളരെ ഗുണം ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സപ്പോർട്ട് പഠിക്കുന്ന കാര്യത്തിലായാലും അവരുടെ കൂടെ ഉള്ള പെർഫോമൻസിന് എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അങ്ങനെ കേരളം മുഴുവനും അത്തരത്തിൽ തന്നെ യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ദാസേട്ടനെ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു കച്ചേരിക്ക് തമ്പാനൂർ അയ്യപ്പൻ കോവില് കച്ചേരിക്ക് തമ്പൂരി വിടാനായിട്ട് മാവിലിക്കര കൃഷ്ണൻകുട്ടി സാർ അറേഞ്ച് ചെയ്തിരുന്ന മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ സാർ ആകാശവാണിയിലെ സീനിയർ നിലയ വിദ്വാനായിരുന്നു മൃദംഗം ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഒരു അന്നത്തെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള അവരുടെ പ്രഗത്ഭരുടെ കൂടെ ഞങ്ങൾക്ക് തമ്പുരു ആർട്ടിസ്റ്റായിട്ട് പോകുന്നതിനുള്ള അവസരം തരുമായിരുന്നു അങ്ങനെ ആ അയ്യപ്പൻ കോവിലെ പ്രോഗ്രാമിലാണ് ആദ്യം ദാസേട്ടനെ കാണുന്നത് പിന്നെ പല പരിപാടികളിലും ഉത്സവങ്ങൾക്ക് ക്ഷേത്രങ്ങളിലെ കച്ചേരികൾക്ക് ഈ പട്ടാഴി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കച്ചേരിക്ക് എൻ്റെ പേര് പോലും പ്രിൻറ്റ് ചെയ്ത് തമ്പുരു എൻ്റെ പേര് പോലും പ്രിൻ്റ് ചെയ്ത് സാധാരണ തമ്പുരു ആർട്ടിസ്റ്റിൻ്റെ പേര് വെക്കാറില്ല അങ്ങനെ ദാസേഡൻ്റെ ഒരു കച്ചേരിക്ക് പട്ടാഴി ക്ഷേത്രത്തിൽ എൻ്റെ പേര് കൂടെ ഇത് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്ത് അദ്ദേഹത്തിനോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട് അതിനുശേഷം എൻ്റെ ഡൽഹിയിൽ എൻ്റെ സഹപാഠിയായിരുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഫാദർ പോൾ പൂവത്തിങ്കൽ ദസേഠൻ്റെ സ്റ്റുഡൻ്റായി മാറി വീട്ടിലെ സ്ഥിരം താമസക്കാരനായിട്ട് മാറി അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഞാൻ എസ് സി ആയിട്ടുള്ള റിസർച്ച് ഓഫീസറായിരിക്കുന്ന സമയത്ത് പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പല ചർച്ചകൾക്കും അതിനു മുമ്പ് എൻ്റെ പി എച്ച് ഡിയുടെ ഗവേഷണ വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹവുമായിട്ടൊരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ചെന്നൈയിലെ ബീച്ചിനടുത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ചിലവഴിക്കുന്ന ഒരു ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ദാസേടൻ്റെ വീട്ടിൽ പിന്നെ നിരന്തരം പോ പോകാറുണ്ടായിരുന്നു പല പ്രാവശ്യം പോയിട്ടുണ്ട് അദ്ദേഹം പല പ്രാവശ്യം ഇൻ്റർവ്യൂ തന്നിട്ടുണ്ട് അദ്ദേഹം ഒരു ലേഖനം അയച്ചെന്നിട്ടുണ്ട് സി ആർ ടിക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പല പ്രാവശ്യം എന്നെ ബന്ധപ്പെട്ടിട്ട് വിളിച്ചിട്ടുണ്ട് അത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നാഷണൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സിനിമയുമായി ബന്ധപ്പെട്ട റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് കദ്രീ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ പോയി അദ്ദേഹം ഡേറ്റ് തരുന്നതും അത് അവിടെ ചെന്നിട്ട് പാട്ട് പാടക്കി പാടാനുള്ള അവസരം ഉണ്ടായത് അത് വളരെ ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം രാവിലെ ഒരു പതിനൊന്നര ആക്കിയൊക്കെ തുടങ്ങിയ റെക്കോഡിങ് നാലുമണിയോടുകൂടിയാണ് അവസാനിപ്പിക്കുക അത്രയും സമയം വെള്ളം പോലും കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഒറ്റ നിപ്പിൽ നിന്നാണ് അദ്ദേഹം ആ പാട്ട് ഫിനിഷ് ചെയ്തത് നമ്മുടെ ഈ ചിക്കനലിന് വേണ്ടിയിട്ടുള്ള ഈ കലാപഠനം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ അത് എൻ്റെ ഗവേഷണ വിഷയം അതായിരുന്നു കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ കേരളത്തിലെ സ്കൂളുകളിലെ സംഗീത വിഷയ വിദ്യാഭ്യാസ പ്രസക്തി പ്രലവൻസ് ഓഫ് മ്യൂസിക് എഡ്യൂക്കേഷൻ ഇൻ ദി സ്കൂൾസ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു സബ്ജെക്റ്റായിരുന്നു എൻ്റെ ഗവേഷണം അപ്പോൾ അതിൽ എനിക്ക് ഒരു ഇൻ്റർ ആയിട്ടാണ് ചെയ്തത് അത് എൻ്റെ മെയിൻ ഗൈഡ് ഡോക്ടർ എ കെ നമ്പ്യാരും കോ ഗൈഡ് സംഗീതജ്ഞയായ ഡോക്ടർ കെ ഓമനക്കുറ്റി ടീച്ചറുകാരും അപ്പോൾ ഈ രംഗത്തെ ഗവേഷണം ഈ കലാവിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മറ്റ് സംസ്ഥാനങ്ങളിലെയും ആഗോളതലത്തിൽ ഒന്ന് താരതമ്യം ചെയ്യാനും ഉള്ളൊരു അവസരം കിട്ടി അതുകൊണ്ട് തന്നെ എൻ്റെ തീസസ് സമർപ്പിച്ച് കഴിഞ്ഞ് എനിക്ക് പി എച്ച് കിട്ടിയതിന് ശേഷം ആ രംഗത്ത് തന്നെ എനിക്കിപ്പം സംസ്ഥാനത്തെ റിസർച്ച് ഓഫീസറായിട്ട് മൈനസ് ടു തൊട്ട് പ്ലസ് ടു വരെയുള്ള പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്ന ഒരു സമയത്ത് ഞാൻ എസ് സി ആയിട്ട് റിസർച്ച് ഓഫീസറായിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് അതുമായി വന്ന ഡിസ്കഷനിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് അവസരമുണ്ടായി നമ്മൾ ഈ വികസിത വികസന രാഷ്ട്രങ്ങളിലൊക്കെ കരിക്കുലം എടുത്തു വെച്ച് പരിശോധിച്ചു ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ കരിക്കുലം പരിശോധിച്ചു ദേശീയ തലത്തിൽ എൻ സി ആയിട്ട് നടത്തിയുള്ള പ്രവർത്തനങ്ങളെ പരിശോധിച്ചു ഇങ്ങനെയൊക്കെ ഒരു താരതമ്യ പഠനം നടത്തിയപ്പോഴാണ് കേരളത്തിൽ വളരെ പിന്നിലാണെന്നും ഈ രംഗത്തെ അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അവരുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരുപാട് പോരായ്മകൾ നിലനിൽക്കുന്നതായിട്ട് മനസ്സിലായി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കരിക്കുലം പരിഷ്കരിച്ച സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തോടനുബന്ധിച്ച് ഒരുപാട് സജഷൻസ് നമുക്ക് നിർദ്ദേശിക്കാനായി അതിൽ കേരളത്തിലെ അധ്യാപക സമൂഹത്തിൻ്റെ പൂർണ്ണ പിന്തുണയും ഉണ്ടായി കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ നമ്മൾ പാഠ്യപദ്ധതി എന്ന് ഉണ്ടാക്കുന്നതിന് ആദ്യമായിട്ടൊരു കരിക്കുലം ഉണ്ടാക്കുക എന്നുള്ളൊരു ഒരു 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 ഉദ്യമത്തിന് ഒരു പ്രയോജനം ഉണ്ടായി അങ്ങനെ ഒരു കരിക്കുലം ആദ്യമായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു അത് ഞങ്ങൾ എനിക്ക് എൻ്റെ നേതൃത്വത്തിൽ ഞാൻ റിസർച്ച് ഓഫീസറായിട്ടിരിക്കുന്ന സമയത്ത് അത് സാധ്യമായി എന്നുള്ളത് അതിന് ദാസേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ എല്ലാ പ്രോത്സാഹനവും ഉണ്ടായിരുന്നു സേട്ടൻ മാത്രമല്ല അന്നത്തെ ഈ പെരുമ്പാവൂർ രവീന്ദ്രനാഥ മേനോൻ സാറ് ടീച്ചർ അവരൊക്കെ പിന്നെ ഇതിന് സുരേഷ് ഗോപി പോലും ഞങ്ങളുടെ ആ പാഠ്യപദ്ധതി ഉദ്ഘാടനം ചെയ്തതിന് വന്ന് പ്രോത്സാഹനം തന്നെന്ന് പറഞ്ഞതിന് ആ പരിപാടിക്ക് നേരിട്ട് ഞാൻ വന്നോളാം എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞ് സുരേഷ് ഗോപി സാറ് വന്നത് ആ കരിക്കുലം ഇനാഗ്രേറ്റ് ചെയ്തു അന്ന് അന്നത്തെ മന്ത്രി അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിന്നും നമ്മൾ എന്ന് പറഞ്ഞ മിനിസ്റ്റർ ആയിരുന്നു ആയിരുന്നുവെന്ന് അദ്ദേഹവും അതിൽ എന്നെ ഒരുപാട് പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് സി ആർ ടിയിലെ എൻ്റെ ഔദ്യോഗിക കാലാവധി സമയത്ത് ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യാൻ കഴിഞ്ഞു ഒന്നാമത് കലാവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മൈനസ് ടു എട്ട് പ്ലസ് ടു വരെയുള്ള പാഠ്യപദ്ധതി പരിഷ്കരിക്കാൻ കഴിഞ്ഞു കലാവിദ്യാഭ്യാസത്തിന് ഒരു പാഠ്യപദ്ധതി ഉണ്ടാക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ഇതിന് പുസ്തകവും ഇല്ലായിരുന്നു അവർ നോട്ട്സ് മാത്രം പഠിപ്പിച്ചിരുന്നത് അത് പ്ലസ് വൺ പ്ലസ് ടുവിന് സംഗീത വിഭാഗത്തിന് കേരളത്തിലെ മൂന്ന് സ്ഥലത്തേ ഉള്ളൂ പ്ലസ് വൺ പ്ലസ് ടു മ്യൂസിക് ഉള്ളത് അത് തിരുവനന്തപുരം കോട്ടംഹില്ലിൽ പാലക്കാട് ഒരു സ്കൂളിൽ തൃശ്ശൂർ സ്കൂളിൽ ഇങ്ങനെ ഈ മൂന്ന് സ്കൂളുകളിലേക്ക് വേണ്ടിയിട്ടുള്ള കരിപ്പുലം ആദ്യമായിട്ട് പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ എൻ സി ആർ ടിയുടെയൊക്കെ പ്രഗത്ഭരായ ആൾക്കാരെ തിരുവനന്തപുരത്ത് വരുത്തി നമ്മൾ ഒരു കരിക്കുലം ഉണ്ടാക്കി അത് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ പുതിയ പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു അതുപോലെ ഈ കേരള കലാമണ്ഡലത്തിൽ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു എട്ടാം ക്ലാസ് അങ്ങനെയുള്ള ഇതിലൊക്കെ അവർക്ക് എത്രയോ നാളുകൊണ്ട് അവരുടെ സാധകവും അവരുടെ പ്രാക്ടിക്കൽ സൈഡും അവർക്ക് ഈ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നത് തമ്മിൽ വലിയ പ്രയാസമായിരുന്നു നേരിട്ടുകൊണ്ട് ആ പ്രയാസം നേ അവരുടെ കരിക്കുലം പരിഷ്കരിക്കാൻ കഴിയും എന്നെ എൻ്റെ ആ സമയത്ത് കലാമണ്ഡലത്തിൽ പല ശില്പശാലകൾ നടത്തി അതേപോലെ വളരെ എല്ലാ സബ്ജക്റ്റിലെയും പ്രഗത്ഭരെ കലാമണ്ഡലത്തിൽ കൊണ്ടുപോയി കലാമണ്ഡലത്തിലെ അന്നത്തെ പ്രിൻസിപ്പളും അന്നത്തെ രജിസ്ട്രാർ സുന്ദരേശൻ സാറ് അന്നത്തെ വി സി ആയിരുന്ന പി എൻ സുരേഷ് ഒക്കെ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നു എനിക്ക് തോന്നുന്നു അന്നത്തെ ജനറൽ എഡ്യൂക്കേഷൻ സെക്രട്ടറി ആയിരുന്ന ഷാജഹാൻ സാറും അതിന് വേണ്ട എല്ലാ പ്രോത്സാഹനം തന്നു ഞങ്ങൾ കലാമണ്ഡലത്തിൻ്റെ പാഠ്യപദ്ധതി ഉടച്ചു വാർക്കാൻ ആകെ മൊത്തത്തിൽ പരിഷ്കരിക്കാൻ കഴിഞ്ഞതും ഒരു വലിയ ചാരിതാർത്ഥ്യം നൽകും ജീവിതത്തിൽ തന്നെ എന്നും ഓർക്കുമ്പോൾ വലിയ ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ് കലാമണ്ഡലത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരിക്കാനായത് അതേപോലെ തന്നെ നമ്മുടെ ദൃശ്യപാഠങ്ങൾ എന്ന് പറഞ്ഞൊരു ആദ്യ അനുഭവമാണ് അതായത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ആറാം ക്ലാസ് എട്ടാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ്സിലെയൊക്കെ നാടകങ്ങൾ അത് ആക്രമണം നമുക്ക് പറയുകയാണെങ്കിൽ ജി ശങ്കരപ്പിള്ളയുടെ ചിത്രശലഭങ്ങളെന്ന് പറഞ്ഞാൽ ആറാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ആയിരുന്ന നാടകം എട്ടാം ക്ലാസ്സിലെ വയലാവാസന തേൻകനി എന്ന് പറയുന്ന നാടകം പന്ത്രണ്ടാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കാവാലനാരായണ പണിക്കര സാറിൻ്റെ അഗ്നിവർണ്ണൻ്റെ കാളുകൾ എന്ന നാടകം ഇത് മൂന്നും കാവാല നാരായണ സാറിനെ കൊണ്ട് സംവിധാനം ചെയ്യിച്ച് ഒരു ദൃശ്യപാഠപുസ്തകമായിട്ട് ഇറക്കാൻ നോക്ക് സി ഡി രൂപത്തിലിറക്കാൻ നോക്കായിരുന്നു അത് അടൂർ ഗോപാലകൃഷ്ണൻ സാറാണെന്ന് പ്രകാശനം ചെയ്തത് അതും എനിക്ക് തോന്നുന്നു ഒരു പുതിയ അനുഭവമായിരുന്നു കേരളത്തിൽ അത് വിക്ടീസ് ചാനലിലൊക്കെ പല പ്രാവശ്യം ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റി വളരെ നന്നായിട്ട് കേരളത്തിലെ ആസ്വാദകരെ ഏറ്റെടുത്തു അത് അത് അധ്യാപകർക്ക് ക്ലാസ് റൂമിൽ വളരെ അനായാസം വിനിമയം ചെയ്യാനായിട്ട് പാഠപുസ്തകത്തിലെ നാടകങ്ങൾ അനായാസം ക്ലാസ് റൂമിൽ വിനിമയം ചെയ്യാനായിട്ട് ഈ ഒരു സീഡിക്ക് കഴിഞ്ഞു അപ്പോൾ ദൃശ്യപാഠം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ആദ്യമായിട്ട് കേരളത്തിൽ പരീക്ഷിക്കാൻ നമുക്കായി ഇപ്പോൾ പിന്നെ അത് ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ വന്നപ്പോൾ അത് വളരെ സക്സസ്സായിട്ട് അധ്യാപകർ തന്നെ പറയുന്നുണ്ട് പല കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലകളിൽ നിന്നും ഉള്ള അധ്യാപകർ അത് പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ പ്രവേശനോത്സവ ഗാനം എന്നുള്ളത് പ്രവേശനോത്സവം തുടങ്ങിയ സമയം പോലെ തന്നെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ് പ്രവേശനോത്സവം വലിയ ആഘോഷമാക്കി കഴിഞ്ഞപ്പോൾ കുട്ടികളെ എനിക്ക് എനിക്കൊന്ന് കുരുന്ന് കുട്ടികളെ ആദ്യമായിട്ട് സ്കൂളിൽ കാണാൻ വരുന്ന കുട്ടികൾക്ക് ഒരു ഗാനത്തോടു കൂടി അവർ സ്കൂളിൽ പ്രവേശിക്കുക പാട്ട് പാടി സ്കൂളിലേക്ക് വരിക എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് അതെത്ര മോടി പിടിപ്പിക്കുക എത്ര ഭംഗിയാക്കാം എന്നുള്ള ഒരു ആലോചന നടക്കുന്ന സമയത്താണ് എനിക്ക് ഇപ്പോഴത്തെ കണ്ണൂർ പ്രിൻസിപ്പളായിരുന്നു ആയിട്ടുള്ള ബാലൻ സാറും ഞാനും ഞാൻ സി ആർ ടി ഉള്ള സമയത്ത് അന്നത്തെ എസ് പി ഡി സ്റ്റേറ്റ് പ്രോജക്റ്റ് ഡയറക്ടറായിട്ടിരുന്ന മോഹൻദാസ് വയനാട് വയനാട്ടിലുള്ള വയനാട്ടിൽ നിന്ന് വന്നിട്ടുള്ള മോഹൻദാസ് സാർ അദ്ദേഹം വയനാട് പ്രിൻസിപ്പളായിരുന്നു കൂടെ കൂടി ആലോചിച്ചപ്പോഴാണ് ഒരു ഇത് ആകർഷണീയമാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ചലച്ചിത്രഗാനരംഗത്തുള്ള പ്രഗത്ഭരായ സംഗീതജ്ഞനെക്കൊണ്ട് തന്നെ ഒന്ന് പാടിക്കാം അത് ഏറ്റുപാടട്ടെ ആദ്യം കുട്ടികളെ ഏറ്റുപാട്ട് അങ്ങനെ ശ്രദ്ധിക്കപ്പെടട്ടെ എന്നൊരു ഇത് പറഞ്ഞപ്പോൾ അതിന് തന്നെ പൂർണ്ണ പിന്തുണ അവരൊക്കെ തന്നെ എസ് പി ഡി അന്നത്തെ എസ് പി ഡിയും അന്നത്തെ ഡി പി എല്ലാവരും ഒരു ഇത് പ്രോത്സാഹിപ്പിച്ചു അതിനനുസരിച്ചാണ് ഞാൻ കേരളത്തിലെ അധ്യാപകരിൽ നിന്ന് ഗാനങ്ങൾ അയച്ചു തരാൻ പറഞ്ഞത് അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ അയച്ചു അതിൽ കുറച്ച് കൊള്ളാവുന്ന നല്ല വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ലിറിക്സ് എടുത്തിട്ട് സെലക്ട് ചെയ്തു അതിനൊരു കമ്മിറ്റിയൊക്കെ വെച്ചിട്ട് ഡോ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി എടുത്ത് ആ കമ്മിറ്റിയെ കൊണ്ട് ഈ പ്രവേശനോത്സവ ഗാനങ്ങളെല്ലാം പരിശോധിപ്പിച്ച് അതിലേറ്റവും നല്ലത് നോക്കി ഞങ്ങൾ സെലക്ട് ചെയ്തു അങ്ങ് അന്നത്തെ ആദ്യത്തെ പ്രാവശ്യം രണ്ടായിരത്തി പതിനാലിലാണ് ഇങ്ങനെ തുടങ്ങുന്നത് അത് രമേശ് കാവിലിൻ്റെ വരികളായിരുന്നു അത് ഞാൻ സംഗീതം ചെയ്തു അത് ഇതുപോലെ പൊതുസമൂഹം വളരെ ആഘോഷപൂർവ്വം ഏറ്റെടുത്തു എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തു ജീവേണുകോലാണ് ആ ഗാനം പാടുന്നത് ആദ്യം അതായത് പുഞ്ചിരി മലർ വിരിയ്ക്കും പൂത്തുമ്പികളേ തുടങ്ങുന്ന ഗാനം ആ ഗാനം കേരളത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം വളരെ ആഘോഷമാക്കിയപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്തപ്പോഴ് അന്നത്തെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങളെ തിരൂര് തൃക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു അതിൻ്റെ തിരൂരങ്ങാടിയിൽ അവിടെ വച്ചായിരുന്നു ഈ സംസ്ഥാന പ്രവേശനോത്സവ ചടങ്ങ് നടന്നത് സ്കൂളിൽ ആ സ്കൂളിൽ വെച്ച് എന്നെയും രമേശ് കാവലിനെയും ക്കെ ആദരിക്കുകയും ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും തന്നു ഞങ്ങൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യണം അടുത്ത വർഷവും കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞ് ആണ് രണ്ടാം പിന്നത്തെ വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മളിതുപോലെ അധ്യാപകരിൽ നിന്ന് ഗാനങ്ങൾ ക്ഷണിച്ചു അത് എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ആണ് പിന്നെ വരുന്നത് പിന്നെ ഗാനങ്ങൾ ഒരുപാട് ഗാനങ്ങൾ അധ്യാപകർ അയച്ചു വന്നു അതിൽ നിന്ന് തന്നെ നമ്മളൊരു പത്ത് മുന്നൂറെണ്ണം ആദ്യമത്തെ പ്രിലിമിനറി സെലക്ഷൻ നടത്തി അതിൽ നിന്ന് നൂറ് ഗാനങ്ങൾ സെലക്ട് ചെയ്ത് ഒരു ബുക്ക് പോലെ ബുക്ക്ലെറ്റ് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞ എസ് എസ് ഐ കൊണ്ട് അതിൽ ഏറ്റവും ഒരു ഗാനം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം തൃശ്ശൂർ ജില്ലക്കാരിയായ അധ്യാപിക കെ കെ തുളസി എന്ന് പറഞ്ഞൊരു ടീച്ചറിൻ്റെ ഗാനമായിരുന്നു അതും ഇതുപോലെ പിന്നെ മ്യൂസിക് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു മധു ബാലകൃഷ്ണൻ വളരെ നന്നായിട്ട് പാടി പുതിയൊരു പുലരി പിറന്നു പുഞ്ചിരി പൂക്കൾ വിടർന്നു തുടങ്ങുന്ന ഗാനം അതേപോലെ തന്നെ തൊട്ടടുത്ത വർഷം ഇതേപോലെ ഞങ്ങൾ അധ്യാപകൻ നിന്ന് ഗാനങ്ങൾ ക്ഷണിച്ചു സംസ്ഥാനതലത്തിലെ സി എസ് എസ് ഐ കൊണ്ട് ക്ഷണി ഇൻവൈറ്റ് ചെയ്യിച്ചു അങ്ങനെ അതുപോലെ ആയിരക്കണക്കിന് ഗാനങ്ങളാണ് വന്നത് നമ്മൾ ആ പ്രാവശ്യം നമ്മൾ ശിവദാസ് പുറമേരി എന്ന് പറഞ്ഞ ഒരു അധ്യാപകൻ്റെ ഗാനമാണ് സെലക്ട് ചെയ്തത് അത് പാടിയത് പി ആയിരുന്നു ജയചന്ദൻ ജയേട്ടൻ വളരെ നന്നായിട്ട് അക്ഷരസൂര്യനുദിച്ചു നമുക്കിന്ന് റിവിന്നുത്സവഘോഷം എന്ന് പറഞ്ഞൊരു ഗാനം അക്ഷരസൂര്യനുദിച്ചു നമുക്കിന്ന് റിവിന്നുത്സവഘോഷം അത് ആ ഗാനം ഇതേപോലെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു മറ്റേ രണ്ടാമത്തെ ഗാനത്തിൻ്റെ ഉദ്ഘാടനം വയനാട്ടിൽ വെച്ചായിരുന്നു അന്ന് സംസ്ഥാന പ്രവേശനോത്സവ ചടങ്ങ് നടന്നത് സംസ്ഥാന തരത്തിലുള്ള ചടങ്ങ് മിനിസ്റ്ററൊക്കെ പങ്കെടുത്തിട്ട് വയനാട്ടിൽ വെച്ച് ഞങ്ങളെല്ലാം വയനാട്ടിൽ പോയി അവിടെ വെച്ച് സംസ്ഥാന പ്രവേശനോത്സവം നടന്നു രണ്ടായിരത്തി പതിനഞ്ചില് ഈ ചടങ്ങ് നടന്നത് പതിനാറിൽ ഈ ജയചന്ദ്രൻ പാടിയ ഗാനം ത്തിൻ്റെ പ്രകാശനം നടന്നത് തിരുവനന്തപുരത്ത് പട്ടം സെൻറ്റ് മേരീസിൽ വെച്ചായിരുന്നു അന്നത്തേക്ക് മിനിസ്ട്രി മാറി പ്രൊഫസർ രവീന്ദ്രനാഥായിരുന്നു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അദ്ദേഹം ഞങ്ങളെ ഗാനം സംഗീത സംവിധായകൻ എന്നുള്ള നിലയിലും ഗാനൻ രയിച്ച ശിവദാസ് പുറമേഴിയും ഉൾപ്പെടെയുള്ള ആളുകളെ തിരുവനന്തപുരത്ത് പ്രത്യേകം ആദരിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ എല്ലാ മാധ്യമങ്ങളും വളരെ സപ്പോർട്ട് വന്നു എല്ലാ മാധ്യമങ്ങളിലും നല്ല ഒരുപാട് ഇൻറ്റർവ്യൂകൾ വന്നു പ്രവേശനോത്സവ ഗാനവുമായി ബന്ധപ്പെടുത്തി അതും കേരളം മുഴുവൻ ഏറ്റെടുത്തു നല്ല രീതിയിൽ അങ്ങനെ അന്നു മുതൽ പ്രവേശനോത്സവ ഗാനത്തിന് ഒരു പ്രസക്തി ഉണ്ടായി എന്നുള്ളത് അതിലും എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെ ആ ഒരു കേരളത്തിൽ ഇങ്ങനൊരു സിസ്റ്റം ആകർഷണീയമാക്കിയതിൽ പ്രവേശന ഉത്സവ ഗാനത്തെ വളരെ കൊച്ചു കുട്ടികൾ ഏതായത് പന്തിരായിരത്തി കൂടുതൽ സ്കൂളുകളിൽ ഒറ്റ സമയം ഈ ഗാനം ഒരേ ഗാനം തന്നെ പാടുന്ന ഒരവസ്ഥ ലക്ഷക്കണക്കിന് കുട്ടികൾ ഇത് ഏറ്റുപാടുന്ന ഒരവസ്ഥ സമൂഹം ഒന്നാകെ എല്ലാ മാധ്യമങ്ങളിലും ഈ ഗാനങ്ങൾ നമ്മുടെ സംസ്ഥാനതലത്തിൽ തയ്യാറാക്കുന്ന ഗാനം പ്രക്ഷേപണം ചെയ്യുന്നു ആകാശവാണിയെ പോലുള്ള മാധ്യമങ്ങളിലൊക്കെ പല പ്രാവശ്യം ഈ ഗാനങ്ങൾ കേൾപ്പിക്കുന്നു അതൊക്കെ ഒരു ചലനാത്മകമായ കാര്യങ്ങളായിരുന്നു കേരളത്തിൽ അത് പുതുമയുള്ള കാര്യമായിരുന്നു അതായത് കേരളത്തിലെ സ്കൂൾ സ്കൂളുകളിൽ നമ്മൾ ചില പരീക്ഷണങ്ങൾ നടത്തി ഈ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് ശേഷം അതായത് കവിതകൾ ആകർഷണീയമായിട്ട് ഈണത്തിലും താളത്തിലും പഠിപ്പിച്ചാൽ അത് കുട്ടികൾ കൂടുതൽ സ്വീകരിക്കുന്നു കുട്ടികളിൽ ആസ്വദിച്ച് ആസ്വദിച്ച് പഠിക്കുന്നു ആസ്വദിച്ച് പഠിച്ചാൽ കുട്ടികൾ മറക്കാതിരിക്കുന്നു ആസ്വദിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്തൊക്കെ ലയിക്കുകയാണ് ക്ലാസ് മുറി ഒന്നാകെ ലയിക്കുന്നു അങ്ങനെ ചില എക്സ്പീരിയൻസ് നമുക്ക് ക്ലാസ് മുറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ചില പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് ചില കവിതകൾ എങ്ങനെ ഈണത്തിൽ പാടാം അത് താളാത്മകമായിട്ടങ്ങനെ പാടാം അങ്ങനെ ഇപ്പോഴാണ് എനിക്ക് ഈ ഉള്ളൂരിൻ്റെ കവിത ആദ്യ താളത്തിൽ വളരെ ഈസി ആയിട്ട് ഒരു തമിഴ് വൃത്തത്തിൽ രചിച്ചിട്ടുള്ളതാണ് ഉള്ളൂർ അതുകൊണ്ട് അത് വളരെ ആയാസരഹിതമായിട്ട് ചില രാഗങ്ങളിൽ പാടാൻ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കുട്ടികളിൽ അപ്പോൾ ഞാനിങ്ങനെ പാടിയപ്പോൾ ചില അധ്യാപകർ പറഞ്ഞ ഇത് ഇതിന് ഇത് എന്തുകൊണ്ട് രാഗവും താളവും ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീത രൂപത്തിൽ തന്നെ സ്വരങ്ങൾ മനോധർമ്മ സ്വരങ്ങളും പാടി പാടിക്കൂടാ പാടി എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ പെർഫോം ചെയ്തു കൂടാന്നൊരു ഒരു ആഗ്രഹം ചില അധ്യാപകരൊക്കെ പ്രകടിപ്പിച്ചു അങ്ങനെയാണ് ഞാനതൊരു ശാസ്ത്രീയ സംഗീത രൂപത്തിൽ പന്ത്രണ്ട് രാഗങ്ങളിലായിട്ട് ഇത് ഓരോരോ ആദ്യം ഒരൊറ്റ മതമുന്തുല കിന്നുര പ്രേമതൊന്നല്ലോ പരക്ക നമ്മെ പാലമൃദൂട്ടും പാർവണശി ബിംബം ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരം പ്രേമ മതും നല്ലു ഇങ്ങനെ ഹംസത്തിന് രാഗത്തിൽ ആദ്യത്തെ ഒരു സ്റ്റാൻസ് പാടി നോക്കി അപ്പോൾ അതും ഇതുപോലെ ഗബനി സനി പഗരി സരി ഒരൊറ്റ മതമുണ്ടുലകിന്നുര ഇങ്ങനെ മനോധർമ്മ സ്വരം പാടാൻ ഓരോറ്റവും ഇങ്ങനെ മനോധർമ്മ സ്വരവും പാടാം രാഗവും പാടാം അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് രാഗങ്ങളിലായിട്ട് വസന്ത രേവതി പൂർവകല്യാണി ആനന്ദഭരവി ഇങ്ങനെ മധ്യമാവതി തുടങ്ങിയ പന്ത്രണ്ട് രാഗങ്ങളിലായിട്ട് ഈ എഴുപത്താറ് വരികളെ സെറ്റ് ചെയ്തു അതായത് ഒരു മെയിൻ പാർട്ട് അതായത് വളരെ ഫിലോസഫി എല്ലാം വളരെ തത്വശാസ്ത്രപരമായ വരികളാണ് അതിൽ വരുന്നത് അത് മജ്ജീവനദായകനടേശ പരമാത്മൻ ഇങ്ങനെ തുടങ്ങിയ വരി മധ്യമാവധി രാഗത്തിൽ മധ്യമാവധി രാഗാലോപനം നടത്തിയിട്ട് അതിന് സ്വരപ്രസ്ഥാനവും നടത്താൻ ആവശ്യം പോലെ മനോധർമ്മ സ്വരങ്ങൾ പാടാനുള്ളൊരു സ്കോപ്പ് അതിൽ ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് നമ്മുടെ സുഗതകുമാർ ടീച്ചറിൻ്റെ അധ്യക്ഷതയിൽ അന്ന് ഇതേപോലെ കേരളത്തിലെ അക്കാഡമി ചെയർമാന്മാർ അഞ്ച് ഓളം മന്ത്രിമാർ അഞ്ച് എം എൽ എമാർ പൊതുപ്രവർത്തകർ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് ഒരു പ്രോഗ്രാം പരീക്ഷണാർത്ഥത്തിൽ നടത്തുന്നത് അത് പരീക്ഷണത്തിന് വേണ്ടി മാത്രം അധ്യാപകനിൽ വെച്ചായിരുന്നു നടത്തും അത് മാധ്യമങ്ങളിലൊക്കെ വളരെ സജീവ ചർച്ചയാവുകയും പിറ്റേ ദിവസി അന്ന് തന്നെ ഒരു ബുക്കിംഗ് കേരള സാഹിത്യ അക്കാദമിയിൽ അടച്ച സെക്രട്ടറി ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ് അദ്ദേഹം അന്നത്തെ ഈ പരിപാടി നടത്താൻ അന്നത്തെ ചെയർമാനായിരുന്ന പെരുമ്പടം ശ്രീധരൻ സാറും സെക്രട്ടറിയും കൂടെ തീരുമാനമെടുത്തു ഞങ്ങൾ സാഹിത്യ അക്കാദമിയിൽ ഈ പ്രോഗ്രാം നടത്തി സാഹിത്യ അക്കാദമി നടത്തിയതോടുകൂടി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ഒരു പ്രോഗ്രാം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ അത് പെട്ടെന്ന് അങ്ങ് നൂറിലേക്ക് അടുത്തുവാസിക്കുന്നത് അതിന് നിയമസഭയിൽ രണ്ടായിരത്തി പതിനാറിൽ കേരള നിയമസഭയിൽ ഭാഷ ആഘോഷങ്ങളോട് അനുബന്ധിച്ചൊരു ഇത് രണ്ടായിരത്തി പതിനാറില് നിയമസഭ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം നിയമസഭയിൽ നടത്തി അതിനുശേഷം നൂറ് പ്രോഗ്രാം തയക്കാൻ കഴിഞ്ഞു നൂറ് നൂറാമത്തെ ശരി ഒന്നാമത്തെ ഇരുപത്തഞ്ചും നൂറും ഇനാഗ്രേറ്റ് ചെയ്യാൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു അതുപോലെ സുഖകുമാറ്റി ചില ആദ്യത്തെ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിച്ചു അന്ന് ഒരുപാട് സാഹിത്യകാരന്മാർ അതിൽ പങ്കെടുത്തു അവരൊക്കെ പിന്തുണയോടുകൂടിയാണ് ആ പ്രോഗ്രാമും സക്സസ് ആയി മാറിയത് അതെനിക്ക് വളരെ പ്രചോദനം എന്നുള്ളതാണ് മറ്റ് ഗാന്ധിയൻ കൃതികളുടെ ഒരു ആശാനുള്ളൂർ വള്ളത്തോളിൻ്റെയൊക്കെ ഗാന്ധിജിയെ പറ്റിയുള്ള കവിതകൾ എടുത്തിട്ട് ശാസ്ത്രീയ സംഗീത രൂപത്തിൽ ഞാൻ ഡൽഹിയിൽ കേരള ക്ലബിൽ വരെ അങ്ങനൊരു പ്രോഗ്രാം നടത്താൻ കഴിഞ്ഞു അതിൽ ഓംചേരി സാറ് നമ്മുടെ പരിധി ചീഫ് സെക്രട്ടറി ജോയ് സാറും ഒക്കെ അത് പങ്കെടുത്തു അങ്ങനെ ആ ഒരു സ്റ്റൈലിൽ നമ്മുടെ കവിതകളെ ശാസ്ത്രീയ സംഗീത രൂപത്തിൽ ചിട്ടപ്പെടുത്താനുള്ള ഒരു പ്രചോദനം തന്നത് ഈ പ്രേമസംഗീത സദസ്സ് എന്ന പറഞ്ഞ പരിപാടിയോടു കൂടിയാണ് പ്രേമസംഗീതത്തെ മൊത്തം നമ്മുടെ അടുത്ത് പ്രേമസംഗീത അങ്ങനെ ഒരു പേരിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് അത് ഉള്ളൂർ സ്മാരകത്തിൽ കൂടി നടത്താൻ കഴിഞ്ഞു അത് അന്നത്തെ ധനകാര്യമന്ത്രി ആയിരുന്ന മന്ത്രി തോമസ് ഐസക്കായിരുന്നു ആ ചടങ്ങ് ഞാൻ ചെയ്തത് അങ്ങനെ എല്ലാ പരിപാടികളിലും പൊതുപ്രവർത്തകരും മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് രാജ്യസഭാപരമാർ പങ്കെടുത്തിട്ടുണ്ട് എം പിമാർ പങ്കെടുത്തിട്ടുണ്ട് ഇങ്ങനെ ആ പ്രോഗ്രാമിൽ ഇങ്ങനെ സമൂഹത്തിൻ്റെ ഒരു പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സമയം പരമോന്നത്തിലേ ഉയർ മാനത്തിലേ അന്നദാനത്തിലേ ഗാനത്തിലേ ഗാനത്തിലേ അമുതാകളേ